സഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം, അടിയന്തര പ്രമേയമാവാമെന്ന് സ്പീക്കർ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഇന്നലെ നടന്ന KSU നിയമസഭാ മാർച്ചിൽ ഷാഫി പറമ്പിൽ MLA അടക്കമുള്ള നേതാക്കൾക്കെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. ചോദ്യോത്തരവേളയിൽ പ്ലക്കാർഡും ബാനറുമായി പ്രതിപക്ഷം. ചോദ്യോത്തരവേള നിർത്തിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാമെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. ചോദ്യോത്തരവേളയിൽ ഷാഫി പറമ്പിലിന്റെ രക്തം പുരണ്ട വസ്ത്രം ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ഇന്നലെ വാളയാർ കേസ്, കേരള യൂണിവേഴ്സിറ്റി മോഡറേഷൻ തട്ടിപ്പ് എന്നിവയിൽ നടപടി ആവശ്യപ്പെട്ട് KSU നിയമസഭയിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷഭരിതമായിരുന്നു. പോലീസ് ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ടായിരുന്നു KSU പ്രവർത്തകരുടെ പ്രതിഷേധം. പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീനകിയും ഗ്രനേഡും പ്രയോഗിച്ചിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് KSU ഇന്ന് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു. തലയിൽ സാരമായി പരിക്കേറ്റ KSU പ്രസിഡന്റ് അഭിജിത്തിനെ സ്കാനിംഗിനും വിധേയനാക്കിയിട്ടുണ്ട്. ക്രമക്കേടിൽ ഉദ്യോഗസ്ഥരും. തലശ്ശേരി സബ് കളക്ടർ ആസിഫ് കെ യൂസഫിനെതിരെ എറണാകുളം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. ഉദ്യോഗസ്ഥൻ IAS നേടിയത് വ്യാജരേഖ ചമച്ചെന്ന് കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടർ എസ് സുഹാസ് ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. 2015 സിവിൽ സർവീസ് പരീക്ഷയിൽ 215 റാങ്ക് നേടിയ ഉദ്യോഗസ്ഥനാണ് തൃക്കാക്കര സ്വദേശി ആസിഫ് കെ യൂസഫ്. OBC സംവരണത്തിലായിരുന്നു IAS നേട്ടം. ഈ സംവരണം നേടിയെടുത്തത് വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയെന്നാണ് ആക്ഷേപം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 600,000 താഴെയാകണമെന്നതാണ് OBC സംവരണത്തിനുള്ള മാനദണ്ഡം. JNUവിൽ നിർണായകം. JNU വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ ഫീസ് വർദ്ധിപ്പിച്ചത് പിൻവലിക്കുമോ എന്നതിൽ നിർണായക ചർച്ച ഇന്ന്. കേന്ദ്ര മാനവവിഭവശേഷി വകുപ്പ് നിയമിച്ച ഉന്നതാധികാര സമിതിയുമായി രാവിലെ 10:30 ചർച്ച നടക്കുക. മുൻ UGC ചെയർമാൻ VS ചൌഹാൻ അടങ്ങിയ സമിതിയുമായാണ് ചർച്ച. ഹോസ്റ്റൽ ഫീസ് വർദ്ധിപ്പിച്ചത് പൂർണ്ണമായും പിൻവലിക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. നേരത്തെ സമരത്തെ തുടർന്ന് ഫീസ് വർധനവ് ഭാഗികമായി പിൻവലിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് JNU വിദ്യാർത്ഥി യൂണിയൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഫീസ് വർധനവിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സമരം തുടരാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. അതേസമയം വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധ വ്യാപകമാവുകയാണ്. നടപടിയിൽ പ്രതിഷേധിച്ച് JNUവിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിഷയത്തിൽ JNUവിലെ അധ്യാപക സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയും ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. മാവോയിസ്റ്റുകളെ കേൾക്കൂ. മാവോയിസ്റ്റ് അനുകൂല ലഘുലേഖകൾ കൈവശം വെച്ച കേസിൽ UAPA നിയമപ്രകാരം കോഴിക്കോട് അറസ്റ്റിലായ അലൻ ഷുഹൈബിന്റെയും താഹ ഫസലിന്റെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചെങ്കിലും പ്രതികളിൽ ഒരാളുടെ കൈയക്ഷരം പരിശോധിക്കേണ്ടതുണ്ടെന്നും ഇയാൾ ചികിത്സയിലാണെന്നും പോലീസ് കോടതിയെ അറിയിക്കുകയായിരുന്നു. കേസ് ഡയറി അന്വേഷണ സംഘം തിങ്കളാഴ്ച കോടതിക്ക് കൈമാറിയിരുന്നു. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ചത്. പോലീസ് വീടുകളിൽ നിന്ന് പിടിച്ചെടുത്ത ലഘുലേഖകളോ പോസ്റ്ററുകളോ UAPA ചുമത്താൻ മാത്രവും ഗൌരവമുള്ളതല്ല എന്നാണ് പ്രതികൾ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. പന്തീരങ്കാവ് കേസിൽ അനനും താഹയ്ക്കും ഒപ്പമുണ്ടായിരുന്ന മൂന്നാമൻ ഉസ്മാനെതിരെ പോലീസ് UAPA ചുമത്തി തിരച്ചിൽ ഊർജിതമാക്കി. അന്യസംസ്ഥാനങ്ങളിലെ മാവോയിസ്റ്റ് നേതാക്കളുമായി ബന്ധമുള്ള ഇയാൾ കേരളത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംശയം. ആവശ്യമെങ്കിൽ കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ സഹായം തേടാനാണ് പോലീസിന്റെ തീരുമാനം. സഖ്യത്തിലെ മഹാരാഷ്ട്രീയം. മഹാരാഷ്ട്ര സഖ്യ സർക്കാർ രൂപീകരണത്തിൽ ഇന്ന് കോൺഗ്രസ് NCP ചർച്ച നടക്കും. NCP അധ്യക്ഷൻ ശരദ് പവാർ, പ്രഫുൽ പട്ടേൽ, അജിത് പവാർ എന്നിവരും കോൺഗ്രസ് മുതിർന്ന നേതാക്കളായ അഹമ്മദ് പട്ടേൽ, മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരും തമ്മിലാണ് ചർച്ച. മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാക്കളായ പൃഥ്വിരാജ് ചവാൻ, അശോക് ചവാൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കും. ഇന്നലെ കോൺഗ്രസ് ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഇരു പാർട്ടികളുടെയും ഉന്നത നേതൃത്വം ചർച്ച നടത്തുന്നത്. കരട് പൊതുമിനിമം പരിപാടി തയ്യാറാക്കിയ സാഹചര്യത്തിൽ അതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഒപ്പം സഖ്യ സർക്കാർ രൂപീകരണത്തിൽ ഏതൊക്കെ മന്ത്രിസ്ഥാനങ്ങൾ പങ്കിടണമെന്നതിലും ധാരണ ആവശ്യമാണ്. ഇതിലാണ് പ്രധാനമായും ചർച്ച നടക്കുന്നത്. ശിവസേനയുമായുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിലെ വ്യത്യാസം പൊതുമിനിമ പരിപാടിയിലൂടെ മറികടക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. അതേസമയം സർക്കാർ രൂപീകരണ ചർച്ചകൾ വൈകുന്ന സാഹചര്യത്തിൽ ശിവസേനാ നേതാക്കൾ വെള്ളിയാഴ്ചയും യോഗം ചേരുന്നുണ്ട്. പണിമുടങ്ങുന്ന ആതുരം. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഇന്ന് ഡോക്ടർമാരുടെ സൂചനാ പണിമുടക്ക്. സമരത്തിന്റെ ഭാഗമായി രാവിലെ 8 ആരംഭിച്ച OP ബഹിഷ്കരണം 10 തുടരും. തുടർന്ന് DME ഓഫീസിന് മുന്നിലും വിവിധ സർക്കാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാരുടെ ഓഫീസിന് മുന്നിലും ധർണയും പ്രകടനവും നടത്തും. അത്യാഹിത വിഭാഗം, ICU, ലേബർ റൂം, അത്യാഹിത ശസ്ത്രക്രിയകൾ, മറ്റ് അത്യാഹിത വിഭാഗത്തെ
സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടാണ് സമരം. സർക്കാർ അനുകൂല തീരുമാനമെടുത്തില്ലെങ്കിൽ ഈ മാസം 27 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂർ ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.